ഹലോ, നമസ്കാരം. അപ്പൊ ഞങ്ങൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ വീട്ടിൽ തെറ്റി. ഇനി നമ്മുടെ വീട്ടിലെത്തി ഞങ്ങൾ ചായക്കും കുടിച്ചിട്ട് പതുക്കെ നമ്മുടെ ഫിഷിനെ നമ്മുടെ അക്വേറിയത്തിലേക്ക് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് വന്ന പുതിയ അതിഥികൾ, അവരെ നമുക്ക് സേഫായിട്ട് അക്വേറിയത്തിലേക്ക് ആക്കാം അല്ലേ? റെഡി മുന്നിൽ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ക്യാമറമാൻ്റെ നമ്മൾ വീഡിയോ കൊടുക്കുന്നതാണ്. നമ്മുടെ അക്വേറിയം കവറിൻ്റെ ഉള്ളിൽ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ അക്വേറിയം കേട്ടോ. നല്ല റേറ്റിന് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ മോട്ടറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഒപ്പം തന്നെ അതിൻ്റെ ലൈറ്റും ഉണ്ട്. തുറക്കാം. ആ ഇതിനുള്ളിൽ നമ്മുടെ മീൻ മേടിച്ച ഫുഡ്. ഇതിൻ്റെ തന്നെ നമ്മളൊരു അഞ്ചാറ് മീൻ, എത്രണ്ണം മീൻ മേടിച്ചിട്ടുണ്ട് നമ്മള്? എട്ടെണ്ണം. അപ്പൊ അതിനുള്ള രണ്ട് മാസത്തേക്കുള്ള ഫുഡാണത്. അതുപോലെ നമ്മുടെ അക്വേറിയത്തിൽ ഇടാനുള്ള സ്റ്റോണുകൾ, ഇത് നന്നായി വാഷ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ട്. അതുപോലെ നമ്മളത് ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ അക്വേറിയം ഉണ്ടാവും അല്ലല്ലേ. ഒന്ന് അടുത്തിരിക്കാൻ തിരിച്ച് ഇതിനുള്ളിലുണ്ട്, ഈ ഭാഗത്ത് ഉണ്ട്. ഈ ഒരു സ്പോഞ്ച് നമ്മള് ഇതൊരു ആഴ്ച കഴിയുമ്പോൾ ഇതെടുക്കുക, ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെക്കുക. അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് മാറ്റുക. ഇത് കോട്ടൺ തന്നെയാണ്, അത് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അത് അവിടെ തന്നെ മേടിക്കാനും കിട്ടും, അല്ല നമുക്ക് മേടിച്ച് വെച്ചാലും മതി. കോട്ടൻ്റെ ഇതിൻ്റെ മോട്ടറും സംഭവങ്ങളൊക്കെയാണ് കാരണം ഈ ഫിഷിന് ഇങ്ങനെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്കിൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചാണ് കേട്ടോ. ഇത് ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോൺ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഈ സ്റ്റോൺ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ, ചേച്ചി കൊടുത്ത സ്റ്റോണാണ്. അപ്പോൾ അത് നമ്മുടെ ഉണ്ടായിരുന്ന, അപ്പം അതും വാഷ് ചെയ്യുന്നു. നമ്മൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ച സ്റ്റോൺ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ അതിൻ്റെ അക്വേറിയത്തിൽ ഇടാനുള്ള പരിപാടിയാണ്. എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇടാം. അങ്ങനത്തെ രണ്ട് സ്റ്റോണുകളും മുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഇടാം. അത് നമുക്ക് ചെറിയ സ്റ്റോണൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. ഉള്ളിലേക്ക് നന്നായി സിലിക്കോണൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ലീക്കാൻ വേണ്ടിയിരിക്കുള്ള ഇത് ഗ്ലാസ്സാണോ പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക്കാ. സ്റ്റോൺ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഈ സ്റ്റോൺ തന്നെ പല കളർ ഉണ്ട് കേട്ടോ. പിങ്ക് കളറ് കളർഫുൾ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. നമുക്ക് കളർഫുൾ ആയിട്ട് ഇടുമ്പോ നമുക്ക് എന്തൊരു ഒരു അപാകത പോലെ. അപ്പൊ അത് കാരണം നിങ്ങള് അങ്ങനത്തെ കളർ മേടിച്ചില്ല. നാച്ചുറലായിട്ട് തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ കളറ് സെലക്ട് ചെയ്തു. ഷോപ്പിൽ നിന്ന് മേടിച്ച സ്റ്റോണൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ചേച്ചി തന്ന സ്റ്റോൺ. കുറച്ച് വലിപ്പുണ്ട്, പിന്നെ കളറും പല കളേഴ്സ് ഉണ്ട്. അതായത് ഗ്രേ, അങ്ങനെ എന്താ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. ഇപ്പൊ മറ്റേ സ്റ്റോൺ കാണാണ്ടായില്ലേ ബിഗ് ഇട്ടപ്പോ. നമുക്ക് നാളെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ മുകളിൽ കൂടെ എല്ലാ വലിയ സ്റ്റോണുകളും ഇട്ടു. അപ്പോൾ പക്ഷെ അത് കാണണില്ലേ വൈറ്റ് കളർ. അപ്പോൾ ഒരു സൈഡിലൊരു ചെറിയ ഒരു കുന്നുപോലെയാക്കി. അതാകുമ്പോൾ ഈ വെള്ളക്കല്ലുകളും ശരിക്കും കാണാൻ പറ്റും. നമ്മൾ മേടിച്ച ചെടി ചെടീനെ സ്ഥാപിച്ചുട്ടാ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചൊഴിച്ച് കുന്നൊക്കെ വീണു. കുന്നു പോയി, കുന്നും മല കൊന്നല്ലോ. അതൊന്ന് എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ഈ ലെവൽ വരെ വെള്ളം ഒഴിക്കണം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. എന്താ ഈ മോട്ടറിൻ്റെ ഏകദേശം ഈ ലെവൽ വരെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മീനിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം.
കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ മീനിൽ ആ കവറിൽ കുറച്ച് വെള്ളമല്ലേ, അപ്പൊ അതും കൂടി നോക്കിയിട്ട് ഇടാം. അപ്പൊ നമ്മുടെ ഫിഷ് ഇവിടെ ഫിഷ് 5 കപ്പിയും 2 പോമറ്റ് 2 ഗോൾഡ് ഫിഷ് പിന്നെ 2 ബബിൾ ഫിഷ് അങ്ങനെ എന്തോ ഒരു 2 ഫിഷ്. മൂന്ന് മണിക്കൂർ വരെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പറഞ്ഞാ 3 മണിക്കൂർ കഴിഞ്ഞ പണി പോകും. രണ്ട് കവറുണ്ട്. ഇതെങ്ങനെയാന്നിട്ട് ഇതിൽ കിടന്നേ, വെറുതെ എങ്ങനെ ഒഴിക്കേ? ഒഴിച്ചോടുത്ത അത് നല്ല വെള്ളമാണോ അതിലുള്ളത്? അത് കുറച്ച് നല്ലതാ, കാരണം വെച്ചാ മീന വെള്ളത്തിലല്ലേ താമസിച്ചിരുന്നത്. ഇതിന് ഭക്ഷണം അവര് ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ, അത് കാരണം ഇനി ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നാളെ മുതൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഒരു നേരം ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. അത് ഒറ്റ നേരം മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ മീന് പതുക്കെ മാറ്റി സ്ഥാപിക്കുക, സ്ഥലം മാറ്റി സ്ഥാപിക്കുക. ഞങ്ങൾ ആ ഒരു കോർണർ ലൈറ്റൊക്കെ ഇട്ട്, അതെ, അപ്പൊ കോർണറിലെ ടേബിളിൽ വെക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ ടേബിളിൽ കൊണ്ടുവയ്ക്കുക. കണക്ഷൻ കണക്ഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് പ്ലഗിൽ കുത്ത ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഉണക്കാൻ പോകട്ടാ. ഇതിന്റെ പ്ലഗ്മ തന്നെ ഇതിന്റെ നമുക്ക് അക്വാറിയത്തിന്റെ കളറ് മാറ്റാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ അത് ഞെക്കി കഴിഞ്ഞാൽ ഒരു 2 കളർ മാറുണ്ടോ? കാരണം പിങ്ക്, പിങ്ക് കാണുമ്പോൾ നല്ല രസല്ലേ. ഇങ്ങനെ അക്വാറിയത്തിലേക്ക് നോക്കിട്ട് ആ മീനുകളിലേക്ക് നോക്കി ഇരിക്കാൻ നല്ല രസമാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങള്. അപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.